ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു ഹെൽമെറ്റ് മേടിച്ചു ഗൈസ്, റൈഡെക്സിൻ്റെ ടൈറ്റാനിയം ഹെൽമെറ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൽ സൈഡ് ഐ ബട്ടണിൽ കൊടുക്കാം, സോ മുകളിൽ വരും, അത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹെൽമെറ്റിൽ നമ്മൾ നമ്മുടെ വ്ളോഗിങ് സെറ്റപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഗൈസ്. അതായത് ഗോപ്രോ, അതേപോലെ തന്നെ ഗോപ്രോൻ്റെ മൈക്ക് അഡാപ്റ്റർ, കാര്യങ്ങളെല്ലാം സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ സെറ്റപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാൻ പോകണം. ഓടിച്ചു നോക്കിയിട്ട് ഹെൽമെറ്റിൻ്റെ അകത്തേക്ക് എയർ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ വ്ളോഗിങ് സെറ്റപ്പ് ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എന്തൊക്കെയാണ് സാധാരണ എൻ്റെ വ്ളോഗിങ് സെറ്റപ്പിൽ യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഞാൻ ഹെൽമെറ്റിൽ മാറ്റം വരുത്തിയിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ, സോ ഹെൽമെറ്റ് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഗൈസ് ഉണ്ടാവുക? അതായത് നമ്മുടെ ഗോപ്രോ ഹീറോ 8, അതേപോലെ തന്നെ താഴെ മൈക്ക് അഡാപ്റ്റർ, അതുപോലെ തന്നെ അത് നമ്മളൊരു ചിൻ മൗണ്ട് മേടിച്ചിട്ട്, ആമസോണിൽ നിന്ന് ഒരു ചിൻ മൗണ്ട് മേടിച്ചിട്ട് അത് നമ്മൾ ഈ താഴെ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തതിന് ശേഷം ഗോപ്രോ നമ്മളതിൽ വെച്ചു. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ മൈക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു ഗൈസ്. മൈക്ക് എന്ന് പറഞ്ഞാൽ ബോയ M1 മൈക്കാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈക്ക് നമ്മൾ ഈ പാഡിങ്ങിൻ്റെ അകത്തായിട്ട് ഇട്ടിട്ട് ആ ഗോപ്രോയായിട്ട് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇതാണ്. ഇതാണ് നമ്മൾ മൈക്ക് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ആ മൈക്കിൻ്റെ ഇനിയൊരു ഭാഗം എന്ന് പറയുന്നത് ഏകദേശം ഈ ചിൻ പൊസിഷനിലായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ സമയത്ത് ഓഡിയോ കുറച്ചുകൂടെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ബോയ അതിൻ്റെ ഒരു കണ്ടൻസർ ടൈപ്പ് ഒരു സംഭവം അത്. അത് നമ്മളിങ്ങനെ പുറകെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഈ ചിൻ മൗണ്ടിൻ്റെ കുറിച്ചുള്ള വീഡിയോ ഞാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ കുറച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിൻ്റെ റിവ്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഹെൽമെറ്റ് വെച്ചിട്ട് കുറച്ച് സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കാം, അകത്തേക്ക് എയർ കിടക്കുന്നുണ്ടോ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫുള്ള് സെറ്റായി, ഞാൻ ഫുള്ള് വൈസർ അടച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ഹെൽമെറ്റിനകത്തോട്ട് എയർ കടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വോയിസ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ എത്രത്തോളം ഈ ഹെൽമെറ്റിൻ്റെ അകത്ത് നമുക്ക് എയർ സർക്കുലേഷൻ, ഐ മീൻ ആ ഒരു വിൻഡ് നോയ്സ് എത്രത്തോളം ഹെൽമെറ്റിന് അകത്ത് വരുന്നുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെറുതായിട്ടൊരു വിൻഡ് നോയ്സ് അകത്തോട്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അത് എനിക്ക് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. അത് നമ്മൾ ബൈക്കിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഇതിലോട്ട് നമ്മളുടെ ആൻറ്റി ഫോഗും കൂടി ഇൻസ്റ്റാൾ ചെയ്തു ഗൈസ്. കാരണം അതില്ലേൽ എന്തുണ്ടാന്ന് വെച്ചാൽ ലൈറ്റൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ അടച്ചിട്ട് ഓടിക്കുമ്പോൾ ഫുള്ള് ഫോഗ് കയറി കഴിഞ്ഞാൽ ഭയങ്കര സീൻ. അതുകൊണ്ട് ഞാൻ ആൻറ്റി ഫോഗ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹെൽമെറ്റിൽ. ഇപ്പോൾ സെറ്റ്, പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എയറോഡൈനാമിക്സ് ഇതിൻ്റെ സൂപ്പറാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ വളരെ സ്ലിം ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എയറിൻ്റെ ഒരു വോബിളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതിന് പുതിയ ഹെൽമെറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് കാലം യൂസ് ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും என்னப்பா பண்ணுறீங்க? யாராவது ஒருத்தர் வடிக்கொடுங்கப்பா. என்னப்பா நீங்கள், ஏன்ப்பா நீங்கள், ஏன் சார் இப்படி பண்ணுறீங்களே சார், ஏ சார்.
ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ടുഡേസ് വീഡിയോ. ഞാൻ കുറച്ച് വിൻഡ് നോയ്സ് ഒക്കെ ഉള്ളതുപോലെ ഓടിച്ചെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇനി കുറച്ച് ദിവസം നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഗൈസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് ഓഡിയോ എല്ലാം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്.